പ്രൈസ് ദി ലോർഡ്. എല്ലാ മതത്തിലെയും ഒരു വിശ്വാസമാണ് പാപത്തിന് തക്കതായ പരിഹാരം ചെയ്യണം എന്നുള്ളത്. പാപി തക്കതായ പരിഹാരം ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവുകയുള്ളൂ എന്നൊരു ധാരണ മിക്കവാറും എല്ലാ മതങ്ങളിലുണ്ട്. എന്നാൽ ഒരു പാപിക്കും തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ എന്നെ തല്ലിയെന്നിരിക്കട്ടെ, തല്ലിയ ആൾക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? തിരിച്ച് തല്ലിക്കോളാൻ പറഞ്ഞാൽ അത് പരിഹാരമാകുമോ? വേറൊരു ഒരു പാപമാകും, പാപം അവിടെ ഇരട്ടിച്ചെന്നേ ഉള്ളൂ, വേണമെങ്കിൽ ഒരു പ്രതികാരം തീർക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പാപിക്കും തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുവിടാനായിട്ട് വെച്ചിരുന്ന ഒരു 400,000 രൂപ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 400,000 രൂപ ഒരാൾ പെട്ടെന്നൊരാവശ്യത്തിന് ഇത്ര ദിവസിക്കാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് പറ്റിയില്ല. ഈ പെൺകുട്ടി കല്യാണപ്രായം കഴിഞ്ഞ് കെട്ടാൻ മങ്കയായി നിന്നുപോയി. പിന്നീട് ഇയാൾക്ക് സമ്പത്ത് എങ്ങനെയോ പെട്ടെന്ന് ഒരു ബിസിനസ്സിലുണ്ടായി. ഈ 400,000 പകരം 12,000 കൊണ്ടുപോയിട്ട് ഇയാൾ തിരിച്ചു കൊടുക്കുന്ന ഒരു രംഗം. ഉടനെ ആ പിതാവ് പറയുകയാണ്, ഇനി എനിക്കിത് കിട്ടിയിട്ട് എന്നെ കാണിക്കാനാണ്, കാരണം എനിക്കെൻ്റെ പെൺകുട്ടിക്ക് വിവാഹപ്രായത്തിൻ്റെ സമയത്ത് കെട്ടിച്ചുവിടാൻ സാധിച്ചില്ല. അപ്പോൾ സമയത്തിൽ സംഭവിക്കുന്ന ഒരു പിഴയെ സമയത്തിനപ്പുറം തിരുത്താൻ പറ്റുമോ? പറ്റില്ല. എന്നെ അടിച്ച അടി എന്ന് പറയുന്നത് അടിച്ച ആൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുത്താൽ പോലും അടിച്ച ആ വേദനയില്ലെന്നാക്കാൻ പറ്റുമോ? കഴിഞ്ഞു പോയില്ലേ? ഇവിടെയാണ് നമ്മളൊരു സത്യം ഓർക്കേണ്ടത്. എന്നെ അടിച്ച ആളാണോ പരിഹാരം ചെയ്യേണ്ടത്? അടി കൊണ്ട ഞാനാണോ? കൊണ്ടേ ആളാണ് പരിഹാരം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് മാനുഷികമായ കാഴ്ചപ്പാടിൽ മനസ്സിലാകില്ല. അടിച്ചയാളല്ല പരിഹാരം ചെയ്യേണ്ടത്, അടി കൊണ്ടയാളാണ് പരിഹാരം ചെയ്യേണ്ടത്. എങ്ങനെയാണ് അടി കൊണ്ടയാൾ പരിഹാരം ചെയ്യുന്നത്? അടിച്ചയാളെ അടിക്കാത്തവനെ പോലെ പരിഗണിക്കണം. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അടിച്ചയാളെ അടിക്കാത്ത ആളെ പോലെ നമ്മൾ പരിഗണിക്കണം. ആ പരിഗണന ആ വ്യക്തിക്ക് സാന്ത്വനമായി തീരും. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അടിച്ചയാളല്ലേ പരിഹാരം ചെയ്യേണ്ടത്. അടിച്ചയാളിന് പരിഹാരം ചെയ്യാൻ ഒരു സാധ്യതയില്ല. അടി കൊണ്ടയാൾ പരിഹാരം ചെയ്താൽ അടിച്ചയാളിന് പാപമോചനം കിട്ടും. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് പരിഹാരത്തിൻ്റെ ഫലമാണ്. എൻ്റെ പാപത്തിന് ഞാനല്ല പരിഹാരം ചെയ്യേണ്ടത്, എൻ്റെ അടി കൊണ്ടയാളാണ് പരിഹാരം ചെയ്യേണ്ടത്. എൻ്റെ അടി കൊള്ളുന്ന ആൾ പരിഹാരം ചെയ്താൽ എനിക്കെന്ത് കിട്ടും? പാപമോചനം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പാപമോചനത്തിൻ്റെ ഫലമാണ് മനസ്താപവും പ്രായശ്ചിത്തവും, അല്ലെങ്കിൽ അനുതാപവും പ്രായശ്ചിത്തവും. എനിക്ക് പാപമോചനം കിട്ടുമ്പോഴാണ് എനിക്കെന്തുണ്ടാകുന്നത്? അനുതാപം ഉണ്ടാകുന്നത്. ഈ അനുതാപമാണ് എന്നെ പ്രായശ്ചിത്തത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പത്രത്തിൽ വായിച്ചൊരു സംഭവമാണ്, ഇന്നലെ അത് വീണ്ടും അനുസ്മരിക്കാനിടയായി. 2 പോലീസുകാർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ, ആളാരാന്ന് മനസ്സിലായില്ല, ഒരു നിസ്സാര കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അവരന്നിട്ട് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ ശാന്തനായിട്ട് ഇവരോട് പോയി. അവിടെ ചെന്നപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. ഉടനെ പോലീസുകാർ വരയ്ക്കാൻ തുടങ്ങി, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വ്യക്തി നിസ്സാരക്കാരനല്ലല്ലോ. ഉടനെ തന്നെ ഇവർ പകച്ച് നിൽക്കുമ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഇവരോട് തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, പേടിക്കൊന്നും വേണ്ട, നിങ്ങളിങ്ങനെ ചെയ്തെങ്കിലും നിങ്ങളോട് എനിക്ക് സ്നേഹക്കുറവൊന്നും ഇല്ല, മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അത്രയേ ഉള്ളൂ പറഞ്ഞു. ഈ ഒരു സംഭവം, ഇവർ ചെയ്ത പാപം ഇവർക്കെതിരെ അയാൾ പരിഗണിച്ചില്ല, പരിഗണിക്കാതെ അവരെ ആശ്വസിപ്പിച്ചു, സാന്ത്വനപ്പെടുത്തി. അത് അവർക്ക് ആശ്വാസമായോ? തീർച്ചയായിട്ടും ആശ്വാസമായി. പകരം ഇയാൾ ഇങ്ങനെ പറയാതിരിക്കട്ടെ, നിങ്ങൾ ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ, വിവരം അറിയും, എന്നാ പിടി വീഴുന്നെന്നും കാത്തിരുന്നോളാം പറഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതാണ്, അടി കൊണ്ട ആളാണ് അടിച്ച ആളിൻ്റെ പാപം പരിഹരിക്കേണ്ടത്, മോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോയുടെ കുരിശുമരണം നമുക്ക് പാപമോചനമായി തീരുന്നതിന് കാരണം എന്താ? അടി കൊണ്ടവനാവൻ കൊണ്ടവനാണ്. അടി കൊണ്ടവൻ, അതെ, അടി കൊണ്ടവൻ അടിച്ചവരെ വെറുതെ വിടുകയാണ്.
അതാണ് നമുക്ക് പാപമോചനമായി തരുന്നത്. അപ്പോൾ ഈശോ അടി കൊണ്ട് നമ്മുടെ അടിയാണ് ഈശോ കൊണ്ടെന്നുള്ളതിനെന്താ നമുക്ക് ഒരു ന്യായം? അതിൻ്റെ ന്യായം ഇതാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഓരോ തന്നെയാണ്, മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും എന്ന് പറയുന്നത് യേശുവിനെ വേണ്ട എന്ന ഒരു നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. ഇപ്പോൾ പീലാത്തോസിന് ഈശോയെ ശിക്ഷിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പീലാത്തോസ് വിചാരണ ചെയ്തു, തെറ്റൊന്നും കണ്ടില്ല, പ്രഖ്യാപിച്ചു, ഹെറോദസിൻ്റെ അടുത്തേക്ക് വിട്ടു, അവനും തെറ്റൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു. വീണ്ടും പീലാത്തോസ് ചെയ്തൊരു കാര്യം ഇതാണ്, അന്നത്തെ നടപടി അനുസരിച്ച് പബ്ലിക്കിനെ വിളിച്ചു കൂട്ടി ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. നിങ്ങൾ പറ ഇവനെ എന്നാ ചെയ്യണ്ടേ, അങ്ങനെ രീതിയൊന്നുണ്ടായിരുന്നു. അപ്പോൾ പീലാത്തോസ് കൈ കഴുകാൻ കാരണം അതാണ്, ഞാൻ ഇനി ഇവനെ ഒന്നും വിധിക്കുന്നില്ല, പബ്ലിക്ക് പറയുന്നവരെ ചെയ്തേക്കാം, അപ്പോൾ എനിക്ക് കൈ കഴുകാമല്ലോ. പബ്ലിക്കിനെ വിളിച്ചു കൂട്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഞങ്ങളെ വിട്ടു തന്നേക്കട്ടെ എന്ന് ചോദിച്ചു. പെസഹാത്തിരുന്നാളിന് ഒരാളെ വിട്ടു തരുന്ന പതിവുണ്ടല്ലോ, തന്നേക്കട്ടെ. ഉടനെ എല്ലാവരും കൂടെ അവിടെ നിന്നവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുന്നാൽ മതി, യേശുവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞു. അപ്പം ഈ പബ്ലിക്ക് യേശുവിനെ ക്രൂശിക്കാനായിട്ട് പറഞ്ഞ് വിട്ടുകൊടുത്തപ്പോൾ ആ വിധി പീലാത്തോസ് നടപ്പാക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് കൈ കഴുകാനുള്ള ന്യായം, അല്ലെങ്കിൽ കൈ കഴുകാനായിട്ട് തന്നെ ന്യായമായിരിക്കുന്നത്. അപ്പം അങ്ങനെ പീലാത്തോസ് കൈ കഴുകി മാറിയപ്പോൾ പീലാത്തോസ് തെറ്റുകാരനല്ല എന്ന രീതിയിൽ വന്നപ്പോഴാണ് അവരവിടെ ഒന്ന് വിളിച്ച് പറയുന്നത് ഈ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും ഇരിക്കട്ടെ എന്നവർ പറഞ്ഞു. അപ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച ആ തലമുറയുടെ പിന്മുറക്കാരിലേക്കും ഈ പാപം കടന്നു വന്നു. അപ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച ഒരു തലമുറ അന്നുണ്ടായിരുന്ന പോലെ ഇന്നും യേശുവിനെ ഉപേക്ഷിച്ചൊരു തലമുറയുണ്ട്. ആ തലമുറയിൽ നമ്മളൊക്കെ പെടുന്നുണ്ട് ശ്രദ്ധിച്ചാൽ. കാരണം എന്താ, യേശുവിനേക്കാൾ ലോകത്തിന് പ്രയോറിറ്റി കൊടുത്തപ്പോൾ ബറാബാസിനെ വിട്ടുതരിക എന്ന് നമ്മൾ പറഞ്ഞതാ. അപ്പോൾ എനിക്ക് ലോകത്തിൽ നിന്ന് നീതിപൂർവം കിട്ടേണ്ടതെന്ന് കിട്ടാത്തതിൻ്റെ പേര് ഞാൻ കലഹിച്ചപ്പോൾ വിലപിച്ചപ്പോൾ യേശുവിനെ എന്നതിനേക്കാൾ ബറാബാസിനെ മതി എന്ന് പറഞ്ഞു. വേണ്ട, ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് കറി ടേസ്റ്റില്ലാതായിപ്പോയി അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി എന്ന പരാതിയും പരിഭവം ഉണ്ടായെങ്കിൽ അവിടെയും ഞാൻ ബറാബാസിനെ വേണമെന്ന് പറഞ്ഞ കൂട്ടത്തില്ല. യേശുവിനെ പ്രതി ആ ഒരു കുറവ് സാരമല്ല എന്ന് വെക്കാൻ കൂട്ടാക്കിയില്ല. ഒരു ചെറിയ നുണ പറഞ്ഞപ്പോൾ പോലും, ചെറുതാണ് എങ്കിൽ പോലും ചെറുതല്ലത്, ചെറിയ കാര്യത്തിലെ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തൻ, ചെറിയ കാര്യത്തിലെ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തൻ. അപ്പോൾ അവിശ്വസ്തതയുണ്ടോ ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ എന്നവിടെ പ്രസക്തമല്ല. ഒരു രൂപയ്ക്ക് വേണ്ടി നുണ പറയുമ്പോഴും ഒരു കോടിക്ക് വേണ്ടി നുണ പറയുമ്പോഴും സത്യത്തെ ഉപേക്ഷിക്കുക, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് വേണ്ടി. അപ്പോൾ ഒരു രൂപയ്ക്ക് വേണ്ടി ഞാൻ സത്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു രൂപയ്ക്ക് വേണ്ടി ഈശോയെ ഉപേക്ഷിക്കുക, ഈശോയെ ഞാൻ ഉപേക്ഷിക്കുന്നത്, അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ ഒരു കോടിയെ പ്രതി ഞാൻ നശിച്ചാലും ഒരു രൂപയെ പ്രതി നശിച്ചാലും ഈശോയെ ഉപേക്ഷിക്കുക, നശിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ നാശം എന്ന് പറയുന്നത് ഈശോയെ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഒരു രൂപയ്ക്ക് വേണ്ടി നശിച്ചാലും ഒരു കോടിക്ക് വേണ്ടി നശിച്ചാലും രണ്ടും ഒരുപോലല്ലേ? തീർച്ചയായിട്ടും അതെ. എന്നാൽ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് വേണ്ടി നശിക്കാതെ പിടിച്ചു നിന്നു, ഒരു കോടി വന്നപ്പോഴേ നശിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും പിടിച്ചു നിന്നു പറയാൻ പറ്റും. ഒരു രൂപയ്ക്ക് വേണ്ടി പോലും ഞാൻ നശിക്കാൻ തയ്യാറായാൽ എന്താ നമ്മുടെ ആ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 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 സംഭവം, എന്താ, രണ്ട് ഗ്രാം തൂക്കമുള്ള കാതിലെ കമ്മൽ, ഒരു കൊച്ചിൻ്റെ കമ്മൽ, ഒരുത്തൻ കൊച്ചിനെ വശീകരിച്ച് കൊണ്ടുപോയിട്ട് അത് എടുത്തു, എടുത്തിട്ട് അവൻ കൊച്ചിനെ കൊന്നു കളഞ്ഞു. അന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടാ, അല്ല രണ്ട് പവനാണെന്ന് പിന്നെയും സാരമില്ലായിരുന്നു, അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു രണ്ട് പവനാണ് പിന്നെയും, ഇത് 2 ഗ്രാമിന് വേണ്ടി ഈ നീചൻ അത് ചെയ്തല്ലോ എന്ന്. അപ്പോൾ 2 പവന് വേണ്ടി കൊല്ലുന്നതിനേക്കാൾ നീചമായിട്ടാണ് അവർ കണ്ടത്, എന്ത്, 2 ഗ്രാമിന് വേണ്ടി കൊന്നു കളഞ്ഞതേ. വേറൊന്ന് നമ്മൾ ചിന്തിക്കുക, ഈശോയെ ഒറ്റക്കെടുക്കാൻ വേണ്ടി ഉള്ള ആലോചന നടക്കുക. നമ്മുടെ സ്കറിയോത്ത, യൂദാസ് സ്കറിയോത്ത 30 വെള്ളിക്കാശിന് വേണ്ടി വില പേശിക്കൊണ്ടിരിക്കുക,
ചുമ്മാ ഒന്ന് സങ്കല്പിക്കുക, സങ്കല്പിക്കുന്നത് പോലും ശരിയല്ലെങ്കിൽ പോലും വേറൊരു ശേഷൻ ഓടി വന്നിട്ട് പറയുക, എനിക്കൊരു വെള്ളിക്കാശ് തന്നാൽ മതി, ഞാൻ ഒറ്റത്തരാം. യൂദാസിനേക്കാൾ കഷ്ടമാണോ അവൻ? ആണോ? യൂദാസ് പറഞ്ഞ് എനിക്ക് 30 വെള്ളിക്കാശ് കിട്ടിയാലേ ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റത്തരുള്ളൂ. ഇവൻ പറയുകയാണ് എനിക്ക് 30 വേണ്ട, ഒരു വെള്ളിക്കാശ് കിട്ടിയാലും ഞാൻ ഒറ്റത്തരാം. അങ്ങനെയാണെങ്കിൽ ചെറിയ കാര്യത്തിലെ അവിശ്വസ്തതയേക്കാൾ, അല്ല, വലിയ കാര്യത്തിലെ അവിശ്വസ്തതയേക്കാൾ നിന്ദ്യമാണ് ചെറിയ കാര്യത്തിലെ അവിശ്വസ്തത എന്ന് പറയേണ്ടി വരും, അല്ലേ? പറയേണ്ടി വരും. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ ചെറിയ കാര്യമാണെന്ന് നമ്മൾ പറയുന്നത് പോലും അവരെ കരയിക്കുന്നതിന് കാരണം അതാണ്. ഒരു ദിവസം 2-3 പ്രാവശ്യം മുമ്പ് സാധിച്ചിട്ടുള്ള വിശുദ്ധരെ നമുക്കറിയാം. അതിന് കാരണം അതാ, ചെറിയ വിശ്വസ്തത പോലും ഈശോയെ വേണ്ടെന്ന് പറഞ്ഞ അവിശ്വസ്തതയാണ്, ചെറിയ അവിശ്വസ്തത പോലും. അപ്പോൾ ഈ ചെറിയ അവിശ്വസ്തത വലിയ അവിശ്വസ്തത പോലെ തന്നെയാണ്. വലിയ അവിശ്വസ്തത, വലിയ വിശ്വസ്തതയും ചെറിയ വിശ്വസ്തതയും ദൈവം ഒരുപോലെയാണ്. അപ്പോൾ ഈ തലമുറയിൽ ബറാബാസിനെ വേണം, യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാണ് യേശുവിനെ ക്രൂശിച്ചവരെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ കുരിശി കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ പിതാവെ ഇവർ ചെയ്തെന്ന് അറിയാത്തതിന് അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കുള്ള? നമുക്കുള്ള. അതാണ് നമുക്ക് ആശ്വാസവും സാന്ത്വനവും. അതെ, വലിയൊരു സാന്ത്വനമാണത്, അതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിഹാരം എന്ന് പറയുന്നത് പാപം ചെയ്തയാളല്ല പരിഹാരം ചെയ്യുന്നത്, പാപത്തിൻ്റെ ഫലം അനുഭവിച്ച ആളാണ് പരിഹാരം ചെയ്യുന്നത്. അപ്പോൾ പരിഹാരത്തിൻ്റെ ഫലമാണ് പാപമോചനം, പാപമോചനത്തിൻ്റെ ഫലമാണ് അനുതാപം. അത് പ്രാശിത്തമെല്ലാം അതിനോടുകൂടി വരുന്നതാണ്. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? അനുതപിച്ച് പാപമോചനം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിഹാരം ആകുന്നതാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്, ഞാനത് നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. ഈ കണ്ട കാര്യമാണെങ്കിലും ഞാനതിനെ വേറൊരു രീതിയിൽ നമ്മുടെ കന്മഴ പെയ്യുന്നു എന്നുള്ള സിനിമയ്ക്ക് അത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത്, ഞാനൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ വികാരിച്ചനും കൗൺസിലേഴ്സും പാരിഷ് കൗൺസിലേഴ്സും കൂടി ഒരാളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പയ്യനെ, ഒരു 20-21 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ പെരുന്നാളിനോടനുബന്ധിച്ച് രൂപം എഴുന്നള്ളിച്ചപ്പോൾ ഇവനായിരിക്കുന്ന കുടുംബത്തിൻ്റെ ഒരു എതിരാളിയായ മറ്റൊരു കുടുംബം ഉണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ കാർന്നവരെ രൂപത്തിൻ്റെ മൂല കൊണ്ട് ഈ കൊണ്ടുവന്ന രൂപം കെട്ടി വച്ചിരിക്കുന്ന ഒരു കോലുണ്ടല്ലോ, അതുകൊണ്ട് അവൻ തലയ്ക്ക് ഇടിച്ചു എന്നാണ് പരാതി. സത്യത്തിൽ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ കാർന്നവർ അവിടെ ഇരിപ്പുണ്ട്. ഈ പയ്യനെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുകയാണ്. ഈ കാർന്നവരുടെ കാലിടിച്ച് മാപ്പ് പറയാനാണ് അച്ഛൻ പറയുന്നത്. എല്ലാവരും, നീ അത് അയാൾ നിൻ്റെ കയ്യിൽ നിന്നാണ് ഈ അബദ്ധം വന്നത്. അപ്പോൾ അവൻ പറയുന്നതാണ്, ഞാൻ മാത്രമല്ലല്ലോ എത്രയോ പേർ അവിടെ ഇത് പിടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ പേരിൽ മാത്രം ഇത് ആരോപിക്കാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, കാരണം അതിന് കാരണമുണ്ട്, നീ ഇത് മുട്ടുകുത്തി മാപ്പ് പറയണം കാർന്നവരോട്. അങ്ങനെ മൂത്ത് വന്നപ്പോൾ അച്ഛൻ മഹറോം ചൊല്ലുന്നവരെ പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ ചീർ നിൽക്കുക, അത്രയ്ക്ക് അവന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ കാർന്നൊരു പയ്യെ വിറച്ച് വിറച്ച് എഴുന്നേറ്റിട്ട് ഈ കാർന്നവർ പറഞ്ഞതാണ്, എനിക്ക് പരാതിയില്ലെങ്കിലോ, ഇവനാണിത് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ഇവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ചെറു മകനായിട്ടാണ് ഞാനിവനെ കാണുന്നത്, ഇവൻ ഒരിക്കലും എനിക്കെതിരെ അത് ചെയ്യാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഇവനെ നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു കാർന്നവർ എഴുന്നേറ്റ് വന്നു. പെട്ടെന്ന് അവിടെ ഒരു ശാന്തത, കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിചാരിച്ച് പറഞ്ഞു, ഇച്ഛായന് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് വേണ്ടേ? രംഗം ശാന്തമായി. അത് കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞ് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയി. ആദ്യം തന്നെ കാർന്നവരിറങ്ങിപ്പോയി. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഈ പയ്യൻ വാസ്തവത്തിൽ ഈ ഇച്ഛാനിത് പറഞ്ഞപ്പോഴേ ഇവൻ്റെ കണ്ണ് നനഞ്ഞു. ഇച്ഛാനിത് പറഞ്ഞപ്പോഴേ ചീറ് നിന്ന് ആ പയ്യൻ്റെ ഭാവമാകെ മാറി. എന്നിട്ട് ഇച്ഛായൻ പോയ വഴി ഇവൻ ഓടിച്ചെന്നിട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിലും ഇച്ഛായൻ്റെ മുമ്പിൽ വന്ന് അവൻ മാപ്പ് പറയുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ഈ കന്മഴ പെയ്യുന്നതിനകത്തൊരു ഫൈലിച്ചേട്ടൻ ചെയ്യുന്നതായിട്ട് ഞാൻ വച്ചിരിക്കുന്നത്, ജീവിതത്തിൽ കണ്ടൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് എപ്പോഴാണ്? ഒരു തെറ്റ് ചെയ്തത് ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ്.
പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടിയില്ല, സ്വസ്ഥത കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ പോട്ടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് 1984 ചെല്ലുന്നത്. അവിടെ വചനോത്സവത്തിൻ്റെ ഫൗണ്ടർ എഡിറ്ററായിട്ട് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം, മാസിക തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ ഞാനന്ന് ഡ്രൈവിംഗ് ഒക്കെ കഷ്ടിച്ച് പഠിച്ചു, അത്രയേ ഉള്ളൂ. വണ്ടി ഓടിക്കുന്നത് എങ്ങനെയെന്നൊക്കെ അറിയത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവിടെ ഒരു വാനുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫിലിപ്പച്ചനാണ് വാനിൻ്റെയൊക്കെ ചാർജുള്ള പ്രൊക്രേറ്റർ. ഞാൻ ഫിലിപ്പച്ചനോട് പറഞ്ഞു, അച്ഛ വണ്ടി ഒന്ന് ടൗണിലേക്കൊന്ന് കൊണ്ടുപോകാം കേട്ടോ. എന്നോട് ചോദിച്ചാൽ അച്ഛനെ കൊണ്ടുപോകാൻ മാത്രമൊക്കെ ആയോ? ആ ഒരു കോൺഫിഡൻസൊക്കെ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ ഒരു പുതിയ വണ്ടി, മെറ്റഡോർ വണ്ടിയാണ്, തന്നു വിട്ടു. മെയിൻ റോഡിലേക്ക് ഇറക്കി അധികം ഓടുന്നതിന് മുമ്പേ നല്ലൊരു ഇടി ഇടിച്ചു. ഇടിച്ച് കഴിഞ്ഞോടുകൂടി നമ്മൾ ആവപ്പാടെ പെരുങ്ങി വിറച്ചു ഇങ്ങനെയൊക്കെയാണ്. ഉടനെ ഡ്രൈവർ ഓടി വന്നു. അച്ഛനറിഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമല്ല, ആരോ വിളിച്ചു പറയും അങ്ങനെയോ. അച്ഛനറിഞ്ഞു, ഡ്രൈവർ ഓടി വന്നു. പൈലപ്പൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ്. അദ്ദേഹം ഇന്ന് മുനിസിപ്പൽ ചെയർമാനാണ്, ചാലക്കുടിയിലെ മുനിസിപ്പൽ ചെയർമാൻ പൈലപ്പൻ. തമ്പുരാനാ അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം വന്നിട്ട് സാരമില്ല മൈക്കിളച്ച, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആശ്വാസമായി. പിന്നെ ഫിലിപ്പച്ചൻ ഓടി വന്നു. ഫിലിപ്പച്ചൻ ഓടി എന്നെ ചേർത്ത് വിളിച്ചിട്ട്, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി, അത് കേട്ടാൽ മതി, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ, വണ്ടിയല്ലേ, വണ്ടിക്ക് എന്നാ പറ്റിയാലും നമുക്ക് ശരിയാക്കാമെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ സ്നേഹത്തോടെ എന്നെ സാന്ത്വനിപ്പിച്ചു. വാസ്തു എത്ര വലിയൊരു സാന്ത്വനമാണ് ആ സമയത്ത് കിട്ടിയത്, ഇത്രയും വർഷമായിട്ട് ഞാനത് ഓർത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി തെറ്റ് ചെയ്ത ഒരു വ്യക്തി വേദനിച്ച് നിൽക്കുമ്പോൾ സാന്ത്വനം നൽകുന്ന വാക്ക് ആർക്കെതിരെ തെറ്റ് ചെയ്തോ ആ വ്യക്തി ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു ആശ്വാസമാണത്. അത് നമുക്കൊരു പുതിയ ബന്ധം ആ വ്യക്തിയോട് ഉണ്ടാകും. അതാണ് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ബന്ധം ആ വ്യക്തിയോടുണ്ടാകും. അതാണ് പരിഹാരം. ദൈവം ചെയ്തത് അതുതന്നെയാണ്. ദൈവത്തെ പേടിച്ചോടിപ്പോയവരാ, ദൈവത്തെ പേടിച്ചോടിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം വീണ്ടെടുത്തു കൊടുക്കാനാണ് തൻ്റെ പുത്രനെ അയച്ചത്. അങ്ങനെയാണ് ആ പുത്രൻ വന്നിട്ട് പേടിപ്പിക്കുമോ? ഒരിക്കലും പേടിപ്പിക്കുക എന്നുള്ളത് സഹജമല്ല. പിന്നെയോ എന്തെല്ലാം ചെയ്താലും സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും നമ്മളെ തിരിച്ച് ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പൗലോസിലെ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവത്തോട് രമ്യതപ്പെടുവിൻ, കാരണം ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾ അതിനെവരെ പരിഗണിക്കുന്നേ ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഇത് ഇന്നും മാനേജ്മെൻ്റ് ലെവലിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാനേജ്മെൻ്റ് ലെവൽ ശിക്ഷണ നടപടിയേക്കാൾ ഫലമുണ്ടാക്കുന്നതാണ് ഇതെന്ന് ഇത് ഈ കാലഘട്ടത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. യേശുവാണ് നമ്മുടെ കർത്താവാണ് ഏറ്റവും നല്ല മാനേജർ എന്ന് പറയുന്നത്. കാരണം കാര്യങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, എല്ലാത്തിൻ്റെ മേലെ ആധിപത്യം പുലർത്താൻ, എല്ലാവരെയും നേടിയെടുക്കുന്ന നല്ലൊരു മാനേജറാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് കോഴ്സിലൊക്കെ ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠനവിധേയമാണ്, പഠന വിഷയമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. പരിഹാരത്തിൻ്റെ മറ്റൊരു മേഖലയെക്കുറിച്ച് പറയട്ടെ. യേശുവിൻ്റെ പാപം അല്ല സോറി യേശുവിൻ്റെ കുരിശിലെ മരണം എങ്ങനെയാണ് എനിക്ക് പാപപരിഹാരമായത്? നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എൻ്റെ അസത്യത്തെ പരിഹരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത് നമ്മൾ കണ്ടു, എൻ്റെ പാപം ഏറ്റുവാങ്ങി, അങ്ങനെ പരിഹരിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, എല്ലാ മനുഷ്യരും കരുതുന്നു അവരവരുടെ പാപത്തിന് അവരവർ തന്നെ ഒരു പരിഹാരം ചെയ്യണമെന്ന്. എത്ര പരിഹാരം ചെയ്താലും പരിഹാര പ്രവൃത്തി ചെയ്താലും ദൈവം ക്ഷമിച്ചെന്നോ പുറത്തുനിന്നോ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരു അടയാളം ഒരിടത്തും കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവം തീരുമാനിച്ചു, മനുഷ്യൻ്റെ ഈ ഒരു പരിഹാരം ചെയ്യണമെന്നുള്ള ആ ഒരു തെറ്റായ പ്രവണതയെ ഇല്ലാതാക്കണം. അതുകൊണ്ട് നീ പരിഹാരം ചെയ്യേണ്ടതില്ല എന്ന് ദൈവം ഉറപ്പ് നൽകാൻ വേണ്ടി യേശുവിൻ്റെ ഈ പ്രവൃത്തി പ്രയോജനപ്പെട്ടോ? പ്രയോജനപ്പെട്ടു. പിതാവ് ഇവർ ചെയ്തെന്തെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും പാപിക്കെതിരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അത് പ്രയോജനപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയൊരു പാപപരിഹാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള സന്തോഷം എനിക്ക് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കുരിശ്
അല്ലെങ്കിൽ കുരിശിലെ സഹനവും മരണവും പരിഹാര പ്രവൃത്തിയിൽ തന്നെ വിടുവിച്ചു. അപ്പോൾ അവൻ്റെ ആ കുരിശുമരണം പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയെങ്കിൽ എൻ്റെ പാപത്തിന് പരിഹാരമായത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പാപത്തിന് അവൻ്റെ ആ കുരിശുമരണം പരിഹാരമായി. എന്തുകൊണ്ട്? നീ ഒരു പരിഹാരം ചെയ്യേണ്ട എന്ന് അതെന്നെ ബോധ്യപ്പെടുത്തി. അപ്പം പരിഹാരം എനിക്ക് ചെയ്യേണ്ട തന്നെ, കാരണം അവൻ ചെയ്ത് എൻ്റെ പരിഹാരമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. സംശയമുണ്ട് ചോദിച്ചോ, ക്യാമറ ഓഫ് ചെയ്യണ്ട. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ ഈ വിഷയം. ഇത് ഓക്കെ, മനസ്സിലായി മനസ്സിലായി. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവം ശിക്ഷിക്കുകയില്ലെങ്കിൽ എനിക്കിഷ്ടം പോലെ പാപം ചെയ്യാമല്ലോ, യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തെങ്കിൽ ഇനി എനിക്ക് പാപം ചെയ്യാമല്ലോ. വരാനിരിക്കുന്ന സകലരുടെയും പാപങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം പരിഹാരമായെങ്കിൽ അവർക്കൊക്കെ ഇനിയും പാപം ചെയ്യാമല്ലോ. പാപം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി അവർക്കൊക്കെ ധൈര്യമായിട്ട് നശിക്കാമല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്? സ്വയം തീരുമാനിച്ച് വിധിച്ചു, എന്താ എനിക്ക് ദൈവത്തെ വേണ്ട, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെയും എനിക്ക് വേണ്ട, എനിക്ക് ഈ പാപത്തിൻ്റെ ക്ഷണിക സുഖം മാത്രം മതി. നശിക്കാൻ ആ വ്യക്തി സ്വയം തീരുമാനിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൻ്റെ ഫലം എനിക്ക് വേണ്ട, എനിക്ക് അവനോട് ഐക്യപ്പെടണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നശിക്കല്ലേ. അപ്പോൾ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നിന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ടും നീ എന്നോടൊപ്പം ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടും അവന് കൂട്ടാക്കാതെ വീണ്ടും ഞാൻ പാപത്തിൽ ജീവിച്ചാൽ അതിനർത്ഥം എന്താ? സ്വയം ഞാൻ നശിക്കാൻ തന്നെ തീരുമാനിച്ചു. അതുതന്നെയാണ് പത്രോസ് പറയുന്നത്, അല്ലെങ്കിൽ പൗലുസ്ലിഹ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ചില ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്നത് അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ വേറെ വലിയില്ല. ആർക്കാ? വീണ്ടും വീണ്ടും പറഞ്ഞെന്നർക്കല്ല. 10:25 എടുത്ത് വായിച്ച് അത് പത്രോസ് പറയുന്നത്. കാരണം വാസ്തവത്തിൽ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇതിനൊരു വലിയ അവശേഷിക്കുന്നില്ല, മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഗീതവും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ ചെയ്ത സകല പാപങ്ങളും ദൈവം ക്ഷമിച്ചെന്നും പുറത്തെന്നും കരുണ കാണിച്ചെന്നും നിന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും നിനക്കെതിരെ പരിഗണിക്കുന്നില്ലെന്നും ഇനി നീ എന്നോടുകൂടി ജീവിച്ചാൽ മതിയെന്നും നീ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുമെന്നും നീ ഒരു വിശുദ്ധനായിത്തീരുമെന്നും അല്ലെങ്കിൽ പുണ്യവതിയായിത്തീരുമെന്നും പറയുമ്പോൾ എനിക്ക് പുണ്യവതിയാകണ്ട, വിശുദ്ധനുമാകണ്ട, നീ ക്ഷമിച്ചാലും ക്ഷമിച്ചല്ലേ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പാപത്തിൽ തന്നെ തുടരും എന്ന് പറഞ്ഞാൽ അതിനെന്താ മറുപടി? ഗുരു തന്നെ പറ എന്താ മറുപടി? കാരണം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദൈവത്തെ ഉപേക്ഷിക്കുക, നിത്യനാശത്തിൽ ജീവിക്കുക, എപ്പം മരിച്ചാലും നരകത്തിൽ പോകുന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു എന്നോട് ക്ഷമിച്ചു എന്ന കാരണത്താലാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴേ തിരിച്ചു വരാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് യേശുവിൻ്റെ കുരിശിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ഉറപ്പ് കിട്ടിയിട്ടും എനിക്ക് തിരിച്ച് വരണ്ട, എനിക്കിനി ഈ നാശത്തിൻ്റെ സുഖം അനുഭവിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നൊരു വ്യക്തി തീരുമാനം എടുക്കുകയല്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെ എടുക്കുന്നതിനകത്ത് എന്ത് യുക്തിയുള്ളത്? എനിക്കിനിയും പാപം ചെയ്യാമല്ലോ എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമുള്ളത്? നശിക്കാൻ സ്വയം തീരുമാനിക്കല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം പോലെ അവർ വെറുതെ ആക്കിയില്ലേ? എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയാം, കുഴപ്പമാണെന്നേ അറിയാവുള്ളൂ. സാധാരണക്കാർക്ക് അതെല്ലാം ഇങ്ങനെ
നാരായണ വിളിച്ച കഥാവുന്നത് ഹി നോസ് ഇൻ ഡീറ്റെയിൽ മുഴുവൻ. പക്ഷെ ആ അറിവ് മുഴുവൻ ഉണ്ടായാലും പുകവലിയുന്നൊരു ബലയിൽ നദിയിൽ അതിന് കാരണം ഇതാണ്. ഒന്നാമത്തെ കാര്യം, പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ എനിക്കിതുവരെ ഒന്നും എനിക്ക് സംഭവിക്കാത്തവരുണ്ടല്ലോ. ഓരോരുത്തരും വിചാരിക്കുക എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ സംഭവിച്ചവരൊക്കെ ഉണ്ടാവും. അതൊന്ന്. മറ്റൊന്ന്, ഇതൊരു അഡിക്ഷനാണ്. ഈശോ പറഞ്ഞല്ലോ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയ്ക്ക് ഒരിക്കലും സ്വന്തം നിലയിൽ അതിനകത്തുനിന്ന് ചാടാൻ പറ്റിയല്ല. അവിടെയാണ് പുത്രൻ രക്ഷിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. പുത്രനെ വിളിച്ച് എന്നെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് വിളിച്ച് കരയാൻ മാത്രമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കും. വിശ്വാസത്തിൽ നിന്ന് മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ വെറുതെ ഡിസിഷൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടോ വിൽ പവർ കൊണ്ടോ ഒന്നും നടക്കണമെന്നില്ല. ചിലപ്പോൾ നടന്നേക്കാം ചിലരെ സംബന്ധിച്ചെങ്കിലും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം ശിക്ഷിക്കാത്തത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ പാപവും ശിക്ഷയും ഒന്നാണ്. ഒരു വ്യക്തി പാപത്തിൽ വസിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അപ്പം ദൈവം ശിക്ഷിക്കാത്തത് കൊണ്ട് എനിക്ക് പാപത്തിൽ വസിച്ച് സ്വയം ശിക്ഷയിലാകാമല്ലോ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന്, ഇവിടെ ഒരു പാത്രത്തിൽ പിക്കിളിൻ്റെ പാത്രത്തിൽ വിഷം ഇരിക്കുക. ഇത് പിക്കിളിൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നതാണ്, വിഷമാണ്, കഴിക്കരുത് എന്ന് പറഞ്ഞു. കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും ഞാനത് മനഃപൂർവ്വം അല്ലെങ്കിൽ കഴിച്ചാൽ ഒരു ശിക്ഷാ നടപടി ഉണ്ടെന്ന് പറയുന്നിരിക്കട്ടെ. അപ്പോൾ ശിക്ഷാ നടപടിയെ പേടിച്ച് കഴിക്കാതിരിക്കുക. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ശിക്ഷാ നടപടിയൊക്കെ ഉപേക്ഷിച്ചു, ഇനി ആർക്ക് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ മരിച്ചു പോവും. ആ ശിക്ഷാ നടപടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് എനിക്കിത് കഴിക്കാമല്ലോ എന്ന് പറയുന്നതിനെ തന്നെ ആയി. നീയെ കഴിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. നീ തന്നെ ശിക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ പിന്നെ ഇത് ശരിക്കും നീ പറയുന്നത് മനസ്സിലാകാത്തവരാ ഇങ്ങനെ പറയുന്നതേ. കാര്യങ്ങൾ മനസ്സിലായാൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നത് മനസ്സിലാകുന്നില്ല. പലരും ധരിച്ചു വെച്ചിട്ടുണ്ടേ, എന്നോട് ചിലരൊക്കെ പറയാം, ഇങ്ങനെ വാദിക്കാറുണ്ട്, മനുഷ്യൻ ബലഹീനനല്ലേ, അതുകൊണ്ട് ഇച്ചിരി പാവോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ അവഹിത വഴിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് നേരം നിർത്തിയച്ച് ഓ കയറിപ്പൊക്കോ എന്ന് പറയുന്നു. കരുണയായതുകൊണ്ടേ. പക്ഷെ പ്രശ്നം അതല്ല, നീ സ്വയം തീരുമാനിച്ചു പോകണ്ടാന്ന്. പോകണ്ടാന്ന് നീ സ്വയം തീരുമാനിച്ചിരിക്കുക, ദൈവത്തിന് നിന്നെ കൊണ്ടുപോകാൻ പറ്റിയല്ല. നീ വിധിക്കുന്ന വിധിയാണ് നിൻ്റെ വിധി. അപ്പോൾ ദൈവത്തിനെതിരെ ഒരു നിലപാട് നീ എടുത്ത സ്ഥിതിക്ക് നിനക്കൊരിക്കലും ദൈവം കൊണ്ടുപോകാൻ വന്നാൽ പോലും നിനക്ക് പോകാൻ സാധിക്കില്ല. കയറാൻ പറഞ്ഞാൽ പോലും കയറാൻ പറ്റിയത് എങ്ങനെ? അതെ അതെ അതെ. അപ്പം അതുകൊണ്ട് നീ ഇപ്പം, ഞാൻ ഈയിടെ ഗോവയിലൊരു ധ്യാനത്തിന് പോയി. അവിടെ സെയിൻറ്റ് ജോസഫ് വാസ് എന്ന് പറയുന്ന ഒരു പുണ്യാത്മാവ് ജീവിച്ച സ്ഥലമാണത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പുണ്യസ്ഥലത്ത് എഴുതി വച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം. വാക്യം ഇതാണ്: ജീവിതകാലത്ത് ചെയ്ത് ശീലിക്കാത്ത ഒരു കാര്യം മരണസമയത്ത് നീ ചെയ്യുമെന്നൊരിക്കലും വിചാരിച്ചേക്കരുത്. ജീവിതകാലത്ത് നീ പറഞ്ഞ് ശീലിക്കാത്ത ഒരു കാര്യം മരണസമയത്ത് നീ പറയുമെന്ന് വിചാരിച്ചേക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ദൈവത്തിനെതിരായ നിലപാടെടുത്തേച്ച് മരിക്കുന്ന സമയത്ത് മാത്രം അനുകൂലമായൊരു നിലപാടെടുക്കുമെന്ന് ചിന്തിക്കുന്നത് യുക്തിഭംഗം ആണ്, യുക്തിസഹ അല്ല. അത് സാധിച്ചേക്കാം, അത് ഇമ്പോസിബിൾ അല്ല, അത്രയേ ഉള്ളൂ. ഈ ഒരു 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 പിതാവിനെക്കുറിച്ച് മക്കളിലൊരാൾ കണ്ണീരോടെ പറഞ്ഞൊരു കാര്യം, നല്ലൊരു ബിസിനസ്സാണ്, അപ്പനും മൂന്ന് മക്കളും കൂടെ ഒന്നിച്ചാണ് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അവസാനം അപ്പൻ മരിക്കാറായി. എന്നും ഈ ബിസിനസ്സിനെക്കുറിച്ചുള്ള ചോദ്യമൊക്കെയാണ് ഈ മരണക്കെട്ടിൽ കിടക്കുമ്പോഴും. ഓരോ ദിവസത്തെയും കളക്ഷൻ്റെ കാര്യമൊക്കെയാണ് ഈ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാനൊക്കെ ആളെ ഏർപ്പാട് ചെയ്തു. അല്പം ആധ്യാത്മിക ചിന്ത ഉണ്ടാകാൻ വേണ്ടിയാണ്. മരണത്തോട് വളരെ അടുത്തു, ഞരങ്ങി ഞരങ്ങി മാത്രം സംസാരിക്കുന്നൊരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ. മക്കൾ മൂന്ന് ആമ്പിള്ളേരുണ്ട്. മൂന്ന് ആമ്പിള്ളേരും കെട്ടിച്ചു വിട്ട് രണ്ട് പെമ്മക്കളും എല്ലാം വന്ന് ഇങ്ങനെ ചുറ്റി നിൽക്കുക. ഇദ്ദേഹം ഞരങ്ങി 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 എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി ഇങ്ങനെ ചെവിവട്ടം പിടിച്ച് കേട്ടപ്പം ഇയാൾ ചോദിച്ചതാണ്, മൂന്ന് പേരും കൂടെ ഇവിടെ വന്ന കടയിൽ ആരിയ്ക്കും? മരണം കാണാൻ വേണ്ടി നിൽക്കുക.
മൂന്ന് പേരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ വഴി പോലെ നിന്ന കടയിലാരിയിരിക്കും. ഭയങ്കരമായതാണ്. കാരണം നമ്മൾ ഒരു മരം അങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു അങ്ങോട്ട് തന്നെ മറിയും എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറലാണത്. അപ്പം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ ബിസിനസ്സും കാര്യങ്ങളും ലാഭവും നഷ്ടവും കിഴക്കിലും കൂട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക നടക്കുമ്പോൾ ഇത് വലിയ പാടാണ്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചാലേ നിനക്ക് എൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേറൊരു ഒരു ഉദാഹരണം പറയാം. പാപത്തിന് പാപം ചെയ്ത വ്യക്തിയെക്കൊണ്ട് പരിഹാരം ചെയ്യിക്കാതെ മറ്റുള്ളവർ പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും പ്രാക്ടിക്കൽ. ഞാൻ സ്വിറ്റ്സർലൻഡിലൊരു ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ എട്ടു വട്ടം സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ നേഴ്സറി പിള്ളേരെ ടീച്ചർ പരിശീലിപ്പിക്കുന്ന ഞാൻ കണ്ടു. എന്താണെന്നറിയാൻ പാടില്ലായിരുന്നു, ജർമ്മൻ സംസാരിക്കുന്ന ഏരിയ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. നേഴ്സറി ടീച്ചർ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് കോമ്പൗണ്ടിൽ കൂടെ നടക്കുക. വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഗാർഡൻ പോലെ ഇരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. നമുക്ക് യാതൊന്നും, അതായത് ഒരു കുപ്പയോ അങ്ങനെയുള്ള ഒന്നും കാണില്ല അവിടെ, അത്ര നന്നായിട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരെ ഇങ്ങനെ നടത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ പിള്ളേരെ പരിശീലിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ, വൃത്തിയും വെടുപ്പും പരിശീലിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ടെക്നിക്ക്, എന്താണ് നിങ്ങളുടെ അപ്രോച്ച്? പറഞ്ഞതാണ്, ഞങ്ങൾ ഈ പിള്ളേരോട് പറയുന്നതാണ്, നമ്മുടെ നാട് വൃത്തിയാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം, നമ്മുടെ വീട് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം. വിവരമില്ലാത്ത വല്ലവരൊക്കെ വല്ലതൊക്കെ ഇടും, മുട്ടായി ഇതെന്ന് വെച്ച് അതിൻ്റെ പുറം കടലാസ് ഇടും, അതിടും ഇതിടും. പക്ഷെ വിവരമില്ലാത്തവർ ആശുദ്ധമാക്കിയിട്ട് പോവും. അവരോട് എടുക്കാൻ പറഞ്ഞാൽ അവർ എടുക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവരെ വെറുതെ വിട്ടേച്ച് കാണുന്നവരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാണുന്നവരെടുക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഗ്രേറ്റ് ആകാൻ പോകുന്നത്. എന്നിട്ട് ടീച്ചർ പിള്ളേരോട് പറയുന്നതാണ്, നിങ്ങളൊരു റൗണ്ട് നടക്ക്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടുക്കണം. ഏറ്റവും കൂടുതൽ എടുക്കുന്നയാളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഗ്രേറ്റ്. അപ്പോൾ ഈ പിള്ളേർ നടന്നിട്ട് ചാടി എടുക്കുകയാണ്, എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കിട്ടിയ ഉടനെ തന്നെ അഴുക്കായിട്ട് തോന്നാവുന്ന കുപ്പയോ ചവറോ എന്തെങ്കിലും ഉടനെ തന്നെ എടുക്കുന്നു. എന്നിട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുപോയി ഇവർ കുപ്പത്തൊട്ടി കൊണ്ടിടുക. ഇട്ടിട്ട് ഇവർ ടീച്ചറിൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെ, ഞാനാ ഗ്രേറ്റ്, ഞാൻ 8 എണ്ണം ഇട്ടു. അപ്പോൾ പറയേ, ഞാനാ ഗ്രേറ്റ്, ഞാൻ 9 എണ്ണം ഇട്ടതെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരിങ്ങനെ വാസ്തവത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലൊരു ടീച്ചറാണെങ്കിൽ എന്താ ചെയ്യാൻ സാധ്യതയുള്ളത്? എന്തെങ്കിലും നടക്കുമ്പോൾ ഒരഴുക്കേണ്ട, ആരാടാ ഇത് വിട്ടിട്ട് ചോദിക്കും, അവനെ കൊണ്ട് എടുപ്പിക്കും. അവനൊരിക്കലും സമ്മതിക്കുമോ? അപ്പം രണ്ടും ആരെങ്കിലും ഒരുത്തം പറയും, അവനാ സാറേ ഇട്ട ഞാൻ കണ്ടതാന്ന് പറയും, സാറിൻ്റെ പക്ഷം ചേരുന്ന സാറിനെ സോപ്പിടാൻ വേണ്ടി എടുക്കടാന്ന് പറയും. അപ്പം എല്ലാവരുടെയും മുമ്പിൽ അവനെ അപമാനിതനാക്കി അവനെ കൊണ്ട് ഇടിപ്പിച്ച് കുപ്പത്തൊട്ടി ഇടിക്കും. ഇടിച്ച് കഴിയുമ്പോൾ മേലിൽ ഇവിടെ ഇട്ടേക്കരുതെന്ന് പറയും, രണ്ടടിയും കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയോ, എല്ലാവരുടെയും മുമ്പിൽ ഇവൻ മുറിവേറ്റു, ഇവൻ കൊല്ലരാത്തവനായി, ഇവൻ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, അവൻ മാത്രം മാറ്റപ്പെട്ടു, ബാക്കിയുള്ള ഒരാൾ നല്ലവരെ, ഇവൻ മോശക്കാരൻ. ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എല്ലാവരോടും വൈരാഗ്യമായി, വെറുപ്പായി. ഇവൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസം സാറിൻ്റെ കാൽച്ചവട്ടി തന്നെ കൊണ്ടുപോയി കുപ്പിച്ചില്ലിടാനാ വന്നോക്കുള്ളൂ. കാരണം ഈ വെറുപ്പും മുറിവും എല്ലാം കൂടെ എങ്ങനെയും പ്രകടിപ്പിക്കണമല്ലോ. മാത്രമല്ല, കൂട്ടുകാരോടെല്ലാം അവന് ബന്ധം പോയി, ഇങ്ങനെ ഇരിക്കും. അതേസമയം ഈ പറഞ്ഞ ഈ ടീച്ചർ ചെയ്ത പോലെയാണെങ്കിലോ, ഇട്ടവൻ അവിടെ നിൽപ്പുണ്ടെന്നിരിക്കട്ടെ, ഇടാത്ത ഒരുത്തിന് ഇത് കൊണ്ടുപോയി ഇടുമ്പോൾ അവന് സങ്കടം വരും അല്ലേ. ഞാൻ കാണിച്ച ഒരു കാര്യമാണല്ലോ അവൻ കറക്റ്റ് ചെയ്തത്, മേലിൽ ഇത് ഇടരുതെന്നായിരിക്കും. ഒരിക്കലും അവൻ ഇടിയല്ല, കാരണം അവന് ഇടാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അവനുണ്ടാകും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എത്ര പ്രായോഗികമാണ് ഈ പറയുന്ന അവരുടെ മാനേജ്മെൻറ്റ്. ഇത് കാരണം ഇത് യേശുവിൽ നിന്ന് വന്നത്, ലോകത്തിൽ മുഴുവനും ഇവിടെ പാപത്തിൻ്റെ ചെളിവാരിയിട്ടിരിക്കുക. അതുകൊണ്ട് സന്തോഷത്തോടെ ആരെങ്കിലും ഏറ്റുവാങ്ങിയാലേ അതില്ലാതാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ലോകം മുഴുവനും ഇങ്ങനെ പാപത്തിൻ്റെ അഴുക്ക് വീണ് കിടക്കുക, അതാരെങ്കിലും സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയാൽ മാത്രമേ ഇല്ലാതാവുള്ളൂ. ആ വാസത്തിൽ അങ്ങനെ ഏറ്റുവാങ്ങുന്നവർ യേശുവിനോട് ഭയങ്കരമായ ബന്ധത്തിലാവും. യേശുവിനോടുള്ള ആ ബന്ധം അവരെ മഹത്വത്തിലേക്ക് വളർത്തും. മാത്രമല്ല, അത് ഇട്ടവരെ അനുതാപത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ അവരെ സ്പർശിക്കാനത് കാരണമാവും. കാണുന്നില്ലെങ്കിൽ പോലും സ്പർശിക്കാൻ കാരണമാവും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്?
ആദ്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എൻ്റെ പാപം എൻ്റെ ഈശോ എനിക്കെതിരെ പരിഗണിച്ചിട്ടില്ല, എന്നെ അവിടുന്ന് കുറ്റമുക്തനാക്കി, എന്നെ അവിടുന്ന് ഒരു വിശുദ്ധനായ പോലെ പരിഗണിക്കുന്നു. രണ്ട്, മേലിൽ നീ എന്നോടുകൂടി ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു, എന്നോട് കൂടെ ആയിരിക്കാൻ അവിടുന്ന് എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. വീണ്ടും, ഇനിയും മറ്റുള്ള ആരാരെങ്കിലും എന്തെങ്കിലും ഇട്ടാൽ സാരമില്ല, നിന്റെ ഞാൻ എടുത്തതല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് എടുക്കാൻ പാടില്ലേ. അപ്പം നമ്മളൊന്നല്ലേ ഇനി, അപ്പം നീ ചെയ്ത കാര്യം ഞാൻ ചെയ്യണം, ഞാൻ ചെയ്ത കാര്യം നീയും കൂടി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അമ്മമാർ, ഇന്നത്തെ അമ്മമാരല്ല കേട്ടോ, പണ്ടത്തെ അമ്മമാർ. എൻ്റെ അമ്മയ്ക്ക് 10 മക്കളായിരുന്നു, എൻ്റെ ചാച്ചനമ്മയും 10 മക്കളെ വളർത്തി, ഞാൻ 4th. എനിക്കെൻ്റെ ചേച്ചി വാസത്തിലെ ഒരു അമ്മയെ പോലെയാണ്. ചേച്ചിക്ക് ഇന്ന് 70 വയസ്സുണ്ട്, ഒരു സിസ്റ്ററാണ്, ബോംബെയിലാണ്. കാരണം അമ്മയെ പോലെ ആകാൻ കാരണം, മൂത്ത മകളെ അമ്മയുടെ സ്ഥാനത്ത് നിനക്ക് വേണ്ടിയൊക്കെ ഞാൻ ഒത്തിരി ചെയ്തതല്ലേ, ഇനി ഇളയ കൊച്ചിന് വേണ്ടി നീ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് അമ്മ ചേച്ചി ഏൽപ്പിച്ചു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ വാസത്തിൽ മൂത്ത മക്കളായിരുന്നു, ഇളയ മക്കളെയൊക്കെ നോക്കുന്ന അമ്മയ്ക്ക് ഒത്തിരി ഫ്രീഡം കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം അങ്ങനെ നിലനിൽക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മളോട് പറയുന്നതാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി ചെയ്തില്ലേ, ഇനി എന്നോട് ചേർന്ന് നീയും ഇനിയുള്ളവർക്ക് വേണ്ടി ചെയ്യുക, ഇളയ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഈശോയുടെ നമുക്ക് ബന്ധവും കടപ്പാടും സ്നേഹവും ഉണ്ട്. ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞാലോ, അത്ര നന്ദിയില്ലാത്ത ബന്ധമില്ലാത്തവരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹനത്തിൻ്റെ മൂല്യമാണ് നമ്മളീ പറയുന്നത്. വിശുദ്ധരൊക്കെ സഹനത്തെ സ്നേഹിച്ചതിന് കാരണം യേശുവിനോടുള്ള വലിയ ഗാഢമായ ബന്ധത്തിലേക്ക് അത് അവരെ വളർത്തിയിരുന്നു, അവർ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനത് കാരണമായി. പ്രൈസ് ദി ലോർഡ്.